ചേരാമണി ചേരാ വരിക വരിക ദേവജനമി പെസഹാ കുഞ്ഞാടിൻ ബലിയർപ്പിക്കാൻ വരിക വരിക ദേവജനമി പെസഹാ കുഞ്ഞാടിൻ ബലിയർപ്പിക്കാൻ മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ഈ തിരുനാൾ ദിവസത്തെ വിശുദ്ധ കുർബാന ഏറ്റെടുത്ത് നടത്തുന്നത് ആളൂർ ദേവസി സെലീന. അവരുടെ കുടുംബത്തെയും നിയോഗങ്ങളെയും എല്ലാം തമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ നിയോഗങ്ങളെല്ലാം തമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടുകൂടി ഈ വിശുദ്ധ കുർബാന നമുക്കർപ്പിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി നല്ലവനായ ദൈവത്തിന് നന്ദി പറയാം. ഈ കൊറോണയുടെ സാഹചര്യത്തിലും ഈ വിശുദ്ധ ബലി അർപ്പിക്കാൻ ഈശോ നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. എത്രയെത്ര ആളുകളാണ് മരണം മൂലം ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയത്. എനിക്ക് 2022 ഈ തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഈശോ അനുഗ്രഹം നൽകി, ഭാഗ്യം നൽകി. നല്ലവനായ ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കുടുംബങ്ങളെയും ജീവിതങ്ങളെയും പൊന്നുതമ്പുരാന്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ചു കൊടുക്കാം. ആപത്തും അപകടങ്ങളും അസ്വസ്ഥതകളും രോഗങ്ങളും കൂടാതെ ഈ വർഷം മുഴുവൻ കാത്തുപരിപാലിക്കപ്പെടാൻ ദൈവാനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങളും കുടുംബത്തിൻ്റെതായ ആവശ്യങ്ങളും ഈ ബലിവേദിയിൽ സമർപ്പിച്ചുകൊണ്ട് ഭക്തിയോടെ, ശ്രദ്ധയോടെ, വിശുദ്ധിയോടെ ഈ ബലി നമുക്കൊന്നു ചേർന്ന് അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൻ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. ജിതരായി തീർന്നിടാ നവമൊരു പീഠമൊരു കീടാ ഗുരുവിൻ സ്നേഹമോടിയാകൻ തിരുമുൻ ഭാഗ്യടച്ചീടാ അന്നാ പെസഹ തിരുനാളിൽ വരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്തിരു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നത
ഉന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യരും ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യരു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ നിൻ രാജ്യം വന്നിടണമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ പദ്ധതിയിൽ പങ്കുചേരാൻ ഞങ്ങളെ വിളിച്ച അങ്ങയുടെ അനന്ത കാരുണ്യത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ
വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരിക്രമം ചെയ്യാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ദൈവമെൻ്റെ രക്ഷകൻ, ദൈവമെൻ്റെ നായകൻ, ദൈവമെൻ്റെ ആശ്രയം, ദൈവമെൻ്റെ സർവവും. സൈന്യമെന്നേ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും നീതിയിലിരിക്കുതെല്ലും ദൈവമാണ് പാലകൻ. നിയതമങ്ങേ വസതിയിൽ കഴിയുവാനിൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനിൻ ദാഹം. കണ്ണിരങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം, കാതിലങ്ങേ കനിവഴും കഥകൾ കേട്ടുലയിക്കണം. ചേർന്ന് പാടാം. ദൈവമെൻ്റെ രക്ഷകൻ, ദൈവമെൻ്റെ നായകൻ, ദൈവമെൻ്റെ ആശ്രയം, ദൈവമെൻ്റെ സർവവും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നനീച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീയരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ, പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ
നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്റെ സഹോദരരെ, സ്തബോലോസ്ലിയ തിമോത്തസിന് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം 1-5 വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. മിശിക അനുഗ്രഹിക്കട്ടെ. എന്റെ മകനെ, നീ യേശുക്രിസ്തുവിന്റെ കൃപാവരത്താൽ നിന്ന് ശക്തി സ്വീകരിക്കുക. അനേകം സാക്ഷികളുടെ മുമ്പിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരുടെ കൂടെ പഠിപ്പിക്കുവാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. യേശുക്രിസ്തുവിന്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സേവനത്തിൽ ചേർത്ത ആളിന്റെ ഇഷ്ടം നിറവേറ്റുന്നതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 10:25 തുടങ്ങി വചനങ്ങൾ. അപ്പോൾ ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവൻ ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്തു വായിക്കുന്നു? അവൻ ഉത്തരം പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും. അവൻ പ്രതിപദിച്ചു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. എന്നാൽ അവൻ തന്നെ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എന്റെ അയൽക്കാരൻ? യേശു പറഞ്ഞു, ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവർ അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പൊയ്ക്കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു.
അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമറിയക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവന്റെ മുറിവുകൾ വെച്ച് കിട്ടി. തന്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം, കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? അവനോട് കരുണ കാണിച്ചവൻ എന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. എല്ലാവർക്കും ഇരിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുട്ടികളെ, ചിറ്റാട്ടുകര ഇടവകയെ സംബന്ധിച്ചിടത്തോളം 2022 ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ കൊറോണയുടെ പശ്ചാത്തലത്തിലും ഒമിക്രോണിന്റെ പശ്ചാത്തലത്തിലുമൊക്കെ വളരെ ലളിതമായ രീതിയിൽ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏവർക്കും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യേശുവിനെ പരീക്ഷിക്കാനായി എത്തിയ ഒരു നിയമജ്ഞനാണ് പ്രധാനമായിട്ടുള്ള കഥാപാത്രം. നിയമജ്ഞൻ ചോദിക്കുന്നുണ്ട്, നിത്യജീവൻ അവകാശമാക്കാൻ എന്തു ചെയ്യണം എന്ന്. ഈ കൊറോണയുടെയും ഒമിക്രോണിന്റെയും ഒക്കെ കാലത്ത്, മരണം വായ്പിളർന്നു നിൽക്കുന്ന ഈ കാലത്ത്, നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, നിത്യജീവൻ അവകാശമാക്കാൻ നാം എന്തു ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യണം. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലെ അതിലെ അതിനുള്ള ഉത്തരം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക എന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് നൽകുന്ന സന്ദേശം ഇത് തന്നെയാണ്, ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. അതുകൊണ്ടാണ് ഈ തിരുനാളിന് വളരെ വലിയ ഒരു കരുണയുടെ മുഖം ഇതിന്റെ ഭാരവാഹികളും വികാരിയച്ഛനും കൊച്ചച്ഛനൊക്കെ കൊടുക്കുന്നുണ്ട്. മനുഷ്യരെ സഹായിക്കാൻ, മനുഷ്യരെ വേദനിക്കുന്നവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനൊക്കെയുള്ള വലിയ ഒരു കാരുണ്യത്തിന്റെ മുഖം ഈ തിരുനാൾ ആഘോഷം കൊടുക്കുന്നുണ്ട് ഇന്ന് എന്ന് ഇന്നലെ ഇവിടെ നടന്ന കാരുണ്യ പ്രവർത്തികളുടെ ഉദ്ഘാടനത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പ്രിയമുള്ളവരെ, നാം എല്ലാവരും കരുണ കാണിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. സഹജരോട്, കൂടെയുള്ളവരോട്, നീറ്റൽ അനുഭവിക്കുന്നവരോട്, വേദനിക്കുന്നവരോട് കരുണ കാണിക്കാനുള്ള വലിയ സന്ദേശമാണ് ഈ തിരുനാൾ ആഘോഷം നമുക്ക് നൽകുന്നത്. ഒത്തിരിയേറെ ആഘോഷ പരിപാടികളൊക്കെ ഉണ്ടാകേണ്ട ഈ സമയത്ത് വളരെ ലളിതമായ രീതിയിലാണ് ഈ വർഷത്തെ തിരുനാൾ ആഘോഷം എന്ന് നമുക്കറിയാം. ഈശോ തന്നെ സമറിയക്കാരന്റെ ഉപമയിലൂടെ പ്രത്യേകമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്, ആരാണ് എന്റെ അയൽക്കാരൻ എന്ന്. അവനോട് കരുണ കാണിച്ചവൻ എന്ന് ഈശോ പറയുകയാണ്. ആരാണ് കരുണ കാണിച്ചവൻ? കരുണ കാണിക്കണം എന്നുള്ള സന്ദേശം നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ ഈ ഉപമയിലൂടെ, സമറായന്റെ ഉപമയിലൂടെ പ്രത്യേകമായിട്ട് നൽകുകയാണ്. ഈ കരുണയുടെ മുഖം നമ്മുടെ ജീവിതത്തില് ധാരാളമായിട്ട് ഉണ്ടാകണം. സമറിയക്കാരന്റെ ഉപമ നമ്മൾ വായിച്ചു കേട്ടു. നല്ല സമറിയക്കാരൻ അപകടത്തിൽപ്പെട്ട മനുഷ്യനെ സത്രത്തിൽ കൊണ്ട് ചെന്നാക്കി. നല്ല സമറായൻ അപകടത്തിൽപ്പെട്ട മനുഷ്യനെ സത്രത്തിൽ കൊണ്ട് ചെന്നാക്കി എന്നുള്ള സമറായന്റെ ഉപമയാണ് നമ്മൾ വായിച്ചു കേട്ടത്. സമറായൻ ഈ അപകടത്തിൽപ്പെട്ട മനുഷ്യനെ അവിടെ കൊണ്ടെത്തിച്ചു. അങ്ങനെ ഈ മനുഷ്യൻ സുഖം പ്രാപിച്ചു. അപകടത്തിൽപ്പെട്ട മനുഷ്യൻ സുഖം പ്രാപിച്ചു. അവസാനം സമറായനൊക്കെ അങ്ങിരുന്ന് പോയി. പക്ഷേ ഈ അപകടത്തിൽപ്പെട്ട മനുഷ്യൻ അന്വേഷിച്ചിറങ്ങുകയാണ്, ആരാണ് എന്നെ ഈ അപകടത്തിൽപ്പെട്ടപ്പോൾ ഈ ആശുപത്രിയിൽ അല്ലെങ്കിൽ ഈ സത്രത്തിൽ കൊണ്ടു ചെന്നാക്കിയത്?
അങ്ങനെ കഥ മോഡേൺ വേൾഡിലേക്ക് പ്രവേശിക്കുകയാണ്. അയാൾ സുഖപ്പെട്ടു. അവസാനം സുഖപ്പെട്ട ആ മനുഷ്യൻ ഈ ആരാണ് തന്നെ സഹായിച്ചത് എന്നറിയാൻ അവിടെയുള്ള ഒരു ചായക്കടയിലേക്ക് പോയി. നമ്മുടെ അടുത്തൊക്കെ ചായക്കടകളുണ്ട്, മോഡേൺ ഭാഗത്തേക്ക് പോയി എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ചായക്കടയിൽ ഞാൻ ചോദിച്ചു, എനിക്ക് ഈ അപകടം പറ്റിയപ്പോൾ ആരാണ് എന്നെ സഹായിച്ചത് എന്ന് ഈ അപകടത്തിൽപ്പെട്ട മനുഷ്യൻ ആ ചായക്കടയിൽ ചോദിച്ചു. അവര് പറഞ്ഞു, ആരൊക്കെയോ കൊണ്ടുപോകുന്നത് ഞങ്ങൾ കണ്ടു, ആരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല, ശബ്ദമൊക്കെ കേട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചായക്കടക്കാരൻ പറഞ്ഞു, അവിടെ അടുത്തൊരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ ചെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വികാരിയച്ഛൻ അറിയാമായിരിക്കും എന്ന് പറഞ്ഞ് വികാരിയച്ഛൻ്റെ അടുത്തേക്ക് അദ്ദേഹം പറഞ്ഞയച്ചു. വികാരിയച്ഛനോട് ചോദിച്ചു, ആരാണ് എന്നെ ഈ അപകടത്തിൽപ്പെട്ടപ്പോൾ സഹായിച്ചതെന്ന് വികാരിയച്ഛൻ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛനും വെളിപ്പെടുത്തൊന്നുമില്ല. അങ്ങനെ അയാൾ നടന്ന് നടന്ന് രൂപത കേന്ദ്രത്തിന്റെ മുൻപിലെത്തിയപ്പോൾ അവിടെ ഒരു കാരുണ്യ വർഷ ഉദ്ഘാടനം എന്ന് പറഞ്ഞ് വലിയൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അദ്ദേഹം വിചാരിച്ചു, ഇവിടെ ചെന്ന് അന്വേഷിച്ചാൽ ചിലപ്പോൾ തന്നെ അപകടത്തിൽപ്പെട്ടപ്പോൾ രക്ഷിച്ച ആരെങ്കിലും ഒക്കെ ഇവിടെ കാണും എന്ന് വിചാരിച്ച് അദ്ദേഹം അവിടെ ചെന്ന് അന്വേഷിച്ചു. അങ്ങനെ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴും ആരെയും പിടുത്തം കിട്ടിയില്ല. ആരാണ് അദ്ദേഹത്തെ സഹായിച്ചതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. പലരോടും ചോദിച്ചു, അവരൊക്കെ ഓരോരോ ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം ഒരാൾ പറഞ്ഞു, ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോകുന്ന വഴിയിലല്ലേ താങ്കൾക്ക് അപകടം പറ്റിയത്, ആ ഹൈവേയിൽ ചെന്ന് നോക്ക്, അവിടെ എന്തെങ്കിലും കാണാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് ചെന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും അറിയാം എന്ന് ഈ അപകടത്തിൽപ്പെട്ട മനുഷ്യനോട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഹൈവേയിൽ ജെറീക്കോ ഹൈവേയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു വണ്ടി ചീറിപ്പാഞ്ഞ് വന്ന് ഒരു മനുഷ്യനെ ഇടിക്കുകയും അവിടെ അദ്ദേഹം കെട്ടിമറിഞ്ഞ് വീഴുകയും അങ്ങനെ ഒത്തിരി പേര് അവിടെ തടിച്ചു കൂടുകയും കുറെ പേര് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. അപകടത്തിൽപ്പെട്ട മനുഷ്യനെ നോക്കി നല്ല സന്തോഷത്തോടു കൂടി സെൽഫി എടുക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ മാത്രം ഈ മനുഷ്യനെ സഹായിക്കാനായിട്ട് വണ്ടിയിൽ കെട്ടാനും ഒക്കെ വളരെ താല്പര്യത്തോടെ സഹകരിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ സഹകരിക്കുന്ന മനുഷ്യരുടെ മുഖത്തൊക്കെ കാരുണ്യത്തിന്റെ മുഖമുണ്ട് എന്നുള്ള സന്ദേശമാണ് നമുക്ക് ഈശോ എന്ന് നൽകുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തില് ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലെ കരുണയുടെ വക്താക്കളാകാൻ കാരുണ്യത്തിന്റെ മുഖം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള വലിയ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിന് നമ്മൾ ഇറങ്ങി പുറപ്പെടണം. അങ്ങനെ കാരുണ്യത്തിന്റെ കരുണയുടെ വക്താക്കളായി മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുന്ന വ്യക്തിത്വങ്ങളായി ജീവിക്കാൻ ഈ തിരുനാൾ ആഘോഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇന്ന് വായിച്ചു കേട്ട ഈ സുവിശേഷ ഭാഗം, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്നുള്ള സുവിശേഷ ഭാഗം നമ്മിലേക്ക് നൽകുന്ന സന്ദേശം, ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക, കരുണയുള്ളവരാകാൻ ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നു. ഈ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അറ്റുപോകാതിരിക്കട്ടെ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നാം ജോലി ചെയ്യുന്ന മേഖലകളിൽ, നാം ആയിരിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ ഈ കരുണയുടെ മുഖം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ, പ്രത്യേകിച്ച് ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ നമുക്കൊക്കെ കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള ചിന്തയും മനോഭാവവും നമ്മുടെ ജീവിതത്തിൽ ധാരാളമായിട്ട് വളർത്താൻ ഈ തിരുനാൾ ആഘോഷം കാരണമാകട്ടെ. ഏവർക്കും തിരുനാളിന്റെ മംഗളം ഒരുക്കക്കൂടുന്നിരുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷവും മുക്തിയോടും കൂടെ കർത്താവേ ഞങ്ങളെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇവൻ എന്റെ പ്രിയ പുത്രനാകുന്നു എന്ന് പിതാവിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച മിശിഹായേ, കർത്താവും ദൈവവുമായി നിന്നേറ്റു പറയുവാൻ നിന്റെ സഭയെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദാസന്റെയും പാപിയുടെയും രൂപം ധരിച്ച മിശിഹായേ, വിനീതമായ സേവനത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാ ഫ്രാൻസിസ് പാപ്പയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപൊളിത്തയും ഞങ്ങളുടെ അധിപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപൊളിത്തയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പാത പിൻചന്ത ഞങ്ങളുടെ ഇടവേഗ മധ്യസ്ഥന്റെ മാതൃക അംഗീകരിച്ച് വിശ്വാസത്തിൽ ആഴപ്പെടുവാനും വിശുദ്ധിയിൽ വളരുവാനും വരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായി ഇരുന്ന ദാസരെ പോലെ അങ്ങ് നൽകിയ തലതന്തുക്കളെ പ്രയോജനപ്പെടുത്തുവാനും വിശുദ്ധി
വർദ്ധിപ്പിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ ഇടവകയുടെ പ്രത്യേക മധ്യസ്ഥനും പരിപാലകനുമായ വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ പ്രാർത്ഥനയിൽ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ ഊതുകളിൽ നിന്നും ഞങ്ങളെ കാത്തുപാലിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ യാചനകൾ ശ്രമിക്കണമേ. ഈ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ ഓർമ്മ ആചരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമേ. വിശുദ്ധരുടെ പ്രാർത്ഥനകളാൽ അങ്ങയുടെ കൃപയ്ക്ക് ഞങ്ങൾ അർഹരാകുകയും നിത്യാനന്ദത്തിൽ പങ്കുകാരാകുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസാഗരത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. സ്നേഹപൂർവം നൽകുന്നു നാടാ, സർവവും കാൾത്താരിൽ കാണിക്കയായി സ്വീകരിക്കണമേ. നൈവേദ്യമായി അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമായി. സ്നേഹപൂർവം നൽകുന്നു നാടാ, സർവവും കാൾത്താരിൽ സ്വീകരിക്കണമേ നൈവേദ്യമായി. കാരുണ്യവാനായ ഈശോയെ, അങ്ങയുടെ തിരുശരീര രക്തങ്ങളായി മാറുവാൻ പോകുന്ന ഈ ഗോതമ്പപ്പത്തോടും മുന്തിരിച്ചാറിനുമൊപ്പം ഞങ്ങളുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും ഞങ്ങളായിരിക്കുന്ന എല്ലാ അവസ്ഥകളെയും സമർപ്പിക്കുന്നു. നാളിതുവരെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, വ്യക്തിപരമായ ജീവിതങ്ങളിലേക്ക്, ഈ ഇടവക സമൂഹത്തിലേക്ക് അങ്ങ് വർഷിച്ചിട്ടുള്ള സകലവിധ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയെ സ്വീകരിക്കുവാൻ ഞങ്ങളിൽ തടസ്സമായി നിൽക്കുന്ന, ഞങ്ങളിലുള്ള ദേഷ്യവും കോപവും വെറുപ്പും വൈരാഗ്യവും സ്വാർത്ഥതയും അഹങ്കാരവും മറ്റുള്ളവരെ കുറ്റം പറയുന്നതും കുറ്റം വിധിക്കുന്നതും വിമർശിക്കുന്നതുമായ എല്ലാ മനോഭാവങ്ങളെയും എടുത്തു മാറ്റി നല്ലവരായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈ ബലിവഴി അങ്ങ് സാധ്യതമാക്കണമേ. വളരെ പ്രത്യേകമായി 2022 ആണ്ടിലെ ഇടവക മധ്യസ്ഥനായ സെബാസ്റ്റ്യാനോസിന്റെ തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ അകലെ നിന്നും അടുത്തുനിന്നുമായി എത്തിച്ചേർന്ന എല്ലാ തീർത്ഥാടകരെയും ഈ വിശുദ്ധ ബലിയെ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും വിശുദ്ധരുടെ അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. ഇന്നേ ദിവസം ജന്മദിനങ്ങളും വിവാഹ വാർഷികങ്ങളും ആഘോഷിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ആപത്തും അപകടങ്ങളും അസ്വസ്ഥതകളും രോഗങ്ങളും കൂടാതെ ഇന്നേ ദിവസവും ഈ പുതിയ വർഷവും ഞങ്ങളെ എല്ലാവരെയും കാത്തുപരിപാലിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. താതനു മധുപോലാത്മജനും ദിവ്യരുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൗസേപ്പിനെയും സാദരമൂർത്തിടാ പാവനമീ ബലിയൽ. Ah, 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 ah.
ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു, മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കത്തോലിക്ക സഭയിലുള്ള വിശ്വാസം ഇപ്പോൾ ഏറ്റുപറയാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിലെയും സൃഷ്ടാവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുൻപുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിനെന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനികാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിനും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രർഗീസുമാരും മേജർ ആർച്ച് ബിഷപ്പ്മാരും മെത്രാപൊളിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ദേവമാചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ജയിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തിനെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും സ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും, സ്വർഗരാജ്യത്തിൽ നിർജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിലെ നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങു നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും
കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനമായി സംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും സ്ഥിതിയോടും കൂടെ കർത്താവിനെ നിമിരുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാസപ്പെടുന്നു. പുരോഹിതൻ തന്നെ മധ്യസ്ഥം വഴി സമാധാന സമർത്ഥമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മുടെ കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഖാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലെ ക്യുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ഉയരങ്ങളിലെ ക്യുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാമ്രാഹം ഈശഹായാകോവിന്ദിവർത്തന് ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ സന്നിധി അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലി അർപ്പിപ്പോ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിൽ നിന്നും വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശാപൂർവമനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉൽഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ ബലവാനായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ. ആ 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
ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസ് അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയിൽ ഏറ്റവും അനുഗ്രഹീതമായ നിമിഷങ്ങളിലേക്ക് നാം ഇതാ പ്രവേശിക്കുന്നു. ബലിപീഠത്തിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഗോതമ്പപ്പവും മുന്തിരിച്ചാറും ഈശോയുടെ തിരുശരീര രക്തങ്ങളായി ഈശോയായി മാറുവാൻ പോകുന്ന നിമിഷങ്ങൾ നമുക്ക് സാധിക്കുന്നവർക്ക് മുട്ടിന്മേൽ നിൽക്കാം. 2022 ഈ തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കുചേരാൻ ദൈവം നൽകിയ കൃപകളെ ഓർത്ത് അൽത്താരയിൽ എഴുന്നള്ളി വരുന്ന ഈശോയോട് നിശബ്ദതയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹങ്ങളാണ് ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലേക്കും
കുടുംബങ്ങളിലേക്കും ഇടവകയിലേക്കും അങ്ങ് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്കു നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയിൽ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയം. നമ്മുടെ ആവശ്യങ്ങളെക്കാൾ ഉപരി നമ്മോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ളവരെ, പ്രാർത്ഥിക്കാനായിട്ട് കടപ്പെട്ടിട്ടുള്ളവരെ ഈ സമയം ഓർത്ത് അവർക്കായി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലീത്തയ്ക്കും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലീത്തയ്ക്കും അതിരൂപതാ സഹായ മെത്രാൻ ടോണി പിതാവിനും സ്നേഹപിതാവ് ജേക്കബ് മെത്രാപ്പോലീത്തയ്ക്കും പുരോഹിതന്മാർ മിശംശാനമാർ വൈദിക വിദ്യാർത്ഥികൾ സന്യാസികൾ സന്യാസിനികൾ മിഷണറിമാർ ഏകസ്ഥനൽമായ പ്രേക്ഷിതർ വിധവകൾ വിഭാര്യർ അധ്യാപകർ വിദ്യാർത്ഥികൾ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ പ്രിയപ്പെട്ട മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തു നിൽക്കുന്ന ഈ ദൈവജനത്തിനും പ്രത്യേകമായി ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ളവരെയും അതർഹിക്കുന്ന ഓരോ വ്യക്തികൾക്കു വേണ്ടിയും വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാൻ സാധിക്കാതെ നിൽക്കുന്ന എല്ലാ യുവതീ യുവാക്കന്മാർക്കു വേണ്ടിയും സ്വദേശത്തും വിദേശത്തും ജോലിക്കായിട്ട് പരിശ്രമിക്കുന്നവരെയും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കു വേണ്ടിയും കുഞ്ഞുമക്കളില്ലാതെ നീറുന്ന മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുവാൻ വേണ്ട ഭാഗ്യവും അനുഗ്രഹവും സംജാതമാകുന്നതിനു വേണ്ടിയും മദ്യത്തിനും മയക്കുമരുന്നിനും ദുശീലങ്ങൾക്കും തഴക്കദോഷങ്ങൾക്കും തെറ്റായ ബന്ധങ്ങൾക്കുമെല്ലാം അടിമപ്പെട്ട് കുടുംബജീവിതത്തിന്റെ സമാധാനം നഷ്ടമാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഓരോ മനുഷ്യരും മനസാന്തരത്തിന്റെ നല്ല പാത തിരഞ്ഞുപിടിക്കുന്നതിനു വേണ്ടിയും ഇന്നേ ദിവസം ഈ തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ അകലെ നിന്നും അടുത്തുനിന്നുമായി കടന്നു വന്നിട്ടുള്ള എല്ലാ തീർത്ഥാടകർക്കും വേണ്ടിയും ഈ വിശുദ്ധ കുർബാനയിൽ നീറുന്ന മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും പ്രത്യേക നിയോഗങ്ങൾക്കു വേണ്ടിയും ആപത്തും അപകടങ്ങളും അസ്വസ്ഥതകളും രോഗങ്ങളും കൂടാതെ ഇന്നേ ദിവസവും ഈ പുതിയ വർഷം മുഴുവനും ഞങ്ങളെല്ലാവരും കാത്തുപരിപാലിക്കപ്പെടുന്നതിനു വേണ്ടിയും അയോഗ്യനും പാപിയും ബലഹീനനുമായ എനിക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി സ്വാമിശിഖായം അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളെ കർത്താവും ദൈവവുമായ മിശിഖാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമടയാളത്താൽ മുദ്രിതരും
പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി സോമിസിഹായുടെ പിടാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധാത്മാവിനെ വിളിച്ച് വൈദികർ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ്. നമുക്ക് കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എല്ലാ രോഗബാധിതനെയും ഈ ധന്യമായ നിമിഷങ്ങളിൽ ഓർക്കാം. മാരകരോഗങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് വേദനിക്കുന്ന, വിവിധ ആശുപത്രികളിൽ ഭവനങ്ങളിലൊക്കെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ രോഗികളെയും നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം. പ്രത്യേകമായി മാരകരോഗങ്ങളായ ക്യാൻസർ, കിഡ്നി, ഹാർട്ട്, ആസ്മ, ലിവർ, കോവിഡ് മൂലമൊക്കെ ദുഃഖദുരിതങ്ങളോടെ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കാം. കുഞ്ഞുമക്കളില്ലാത്ത ദമ്പതികളെ കാഴ്ചവെക്കാം. കുടുംബസമാധാനമില്ലാതെ വേദനിക്കുന്നവരെ സമർപ്പിക്കാം. സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതയാൽ കഴിയുന്നവരെ സമർപ്പിക്കാം. ഈ തിരുനാൾ ആഘോഷങ്ങൾ കൂടി നടക്കുന്ന എല്ലാവരെയും സമർപ്പിക്കാം. ആത്മാവിന്റെ വലിയ അഭിഷേകം ഇടവക മുഴുവനും വർഷിക്കപ്പെടാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി ആത്മാഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും ഭൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ ദേമേ കരങ്ങളും യാചന രൂപത്തിൽ പിടിക്കാം. ഒരിക്കൽ കൂടെ എല്ലാ രോഗികളെയും സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ കരുണയ്ക്കായി ഈരടികളേറ്റുപാടി ഉയർന്ന സ്വരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ മുട്ടുകുത്താം. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മോചിച്ചു കളയണമേ. പരിമള സസ്യങ്ങളുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയും നാഥ, ശ്രേഷ്ഠ പുരോഹിതനായ ഹെറോൻ വാഗ്ദാന പേടകത്തിന്റെ താൽക്കാലിക കൂടാരത്തിൽ അർപ്പിച്ച ധൂപം പോലെ ഞങ്ങളുടെ പ്രാർത്ഥനകളും ധൂപവും അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവായ ദൈവമേ, പാപമാലിന്യങ്ങൾ കഴുകി അങ്ങയുടെ സ്നേഹത്തിന്റെ ധൂപരിമളത്താൽ എന്നെ പുരിതനാക്കണമേ. വഴിതെറ്റിപ്പോയ ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ലിടയ, എനിക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എന്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയവും വിസ്തവുമായ ബലിപീഠത്തിന് മുമ്പിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷയെ വിശുദ്ധ പരിമളത്താൽ പൂരിതനാക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തെ വിശുദ്ധയുടെ പരിമള ഞങ്ങളുടെ കർത്താവീശോമിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും
ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാപാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. യേശുവും ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ കുർബാനയിൽ അനുതാപ ശുശ്രൂഷയുടെ സമയമാണ്. ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെ കുറിച്ച് ഓർത്ത് മാപ്പമേക്ഷിച്ച് ഈശോയെ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. അനുതാപ ഗീതത്തിൽ പങ്കുചേർന്ന് ആത്മാർത്ഥതയോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കണ്ണുനീരോടെ കർത്താവിന്റെ മുമ്പിലായിരുന്ന് ഈശോയെ സ്വീകരിക്കാൻ ഗീതത്തിലൂടെ നമുക്കൊരുങ്ങാം. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാഗാം. ശത്രുതയെല്ലാം നീക്കി നിതാന്തം ഹൃദയം ദീപ്തമാക്കാം. ഹൃദയമൊരുക്കാം നാഥനു നിത്യം നിറയാം ആത്മാവാണമേ. ഏകമനസ്സായി ദിവ്യരഹസ്യം നിതരാം ഉൾക്കൊള്ളാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മാറ്റണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലകഥയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഏറ്റവും സ്നേഹത്തോടെ അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലോടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ എല്ലാ നിമിഷവും എല്ലാ സമയവും. അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോം ശിഖായുടെ കൃപാവരം നാം എല്ലാവരും സഹോദരനെ സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദേവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും ത്രിസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇന്നേ ഞാൻ നിനക്കായി മാറ്റി വയ്ക്കാം.
നിറഞ്ഞു വില്ലനി ഓടണയൂ കാരുണ്യമേ ഹൃദയ സദയം വാഴൂ വാത്സല്യമേ സ്തുതികൾ നിറച്ചുള്ളം സമർപ്പിതർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ അങ്ങേദാസന്മാരായവർക്ക് യാതൊരാപ്തരാതെ അങ്ങേ ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദുസ്മരണമെടുക്കുന്ന ണമേ മലമാക്കാതെ കാക്കണമേ. അങ്ങേ വിലരെ തിരുത്താൻ നന്ദി നരുടനാകുളെ നിർമ്മലമാക്കാത്തോളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പരോധിതത്തെ മഹനിയമുദ്രപതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകസ്ഥലം കിട്ടുകയും വിശുദ്ധമായി കാത്തോളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഹിതുകാരുടെ അനന്തവും ആശ്വാസവും പരിത്യ സൗഭാഗ്യത്തിന്റെ മകളുമായി തീരട്ടെ. അങ്ങയുടെ കൂടെ അയക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാൻ ആർസാത്സരാട്ടെ. കർത്താവെ അങ്ങയുടെ സഭയ്ക്കും വിശുദ്ധരായ വൈദികരെയും സന്യാസിന്റെ സന്യാസിമാരെയും ആത്മാപ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. ലോരക്ഷനായ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും വിശദീകരിക്കണമേ. വൈദികരാജ്ഞയെ പരിസ്ഥമറിയമേ. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിസ്തൽഫോൺസാമേ. സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ കൃപാർത്ഥാൽ സത്യവും പരിശുദ്ധവും ജീവദായകമായ ഈ രേസങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ രോഗരോഗപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവ് ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവന്റെ മാതാവിനെ കുറിച്ച് കർത്താവിങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എഴുന്നേറ്റ് നിൽക്കാം. സമാപനാശീർവാദത്തിന്. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ സെബസ്ത്യാനോസിന്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് സ്തുത്യർഹവും പരിശുദ്ധവും ജപദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേരാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ഞങ്ങളുടെ പ്രത്യാശയായ സിഹായെ, വിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ ക്ഷമിക്കുകയും നിത്യജീവനം ഞങ്ങളെ പങ്കുകാരാക്കുകയും ചെയ്തു. ഈ അമൂല്യദാനം എന്നും വാഴ്ത്തപ്പെടുന്നതാകട്ടെ. വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ നിന്നേറ്റു പറയാനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കാനും സഹായിക്കണമേ. സകലത്തിന്റെയും നാഥായ നേക്കും. ആമേൻ. കർത്താവാമിശിഖാവഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ പിരവൊടു നമ്മിൽ വർഷിച്ചു സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ അക്ഷയ സൗഭഗ മാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എൻ്റെ ശരീരം ഭക്ഷിക്കും എൻ രക്തം പാനം ചെയ്യും മാനവനെന്നിൽ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയമായി വിധിയിൽ വീഴാത്തവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും നിത്യായുസവ നീക്കും ഞാൻ ദൈവം നാഥനരുൾ ചെയ്തു. ആമേൻ.
അരുളിയ പോലിൻ നീ ബലിയിൽ പങ്കാളികളാം മകിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ ദിവ്യാനുഗ്രഹമെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയനുഗ്രഹമരുളട്ടെ ദൈവം കരുണയോടെന്നെന്നും ജീവൻ നൽകും ദൈവികമാം ശുദ്ധിയെഴും നരഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം മകിലരിലും ദൈവം വരനിര ചൊരിയട്ടെ കുരിശടയാളം വഴിയായി നാം സംപ്രേക്ഷിതരായി തീരട്ടെ മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി കടങ്ങളെ പൊറുത്തിക്കും പാപങ്ങളെ മോചനത്തിനും കാരണമാകട്ടെ വിശുദ്ധ സെബസ്ത്യാനോസിനുള്ള നൊവേന വീരരക്തസാക്ഷിയായി സെബസ്ത്യാനോസേ ദൈവത്തിലുള്ള നിന്റെ സജീവ വിശ്വാസവും സ്നേഹവും കാരണം പീഡകന്മാരുടെ മർദ്ദനമോ ഭീഷണിയോ വാളോ ശരങ്ങളോ എന്നെ അല്പമെങ്കിലും ചഞ്ചലിതനാക്കി തീർക്കുവാൻ പര്യാപ്തമാകില്ലല്ലോ നിനക്ക് ലഭ്യമായ മാനുഷിക ധൈര്യത്തോർത്ത് ഞങ്ങൾ അത്ഭുതപ്പെടുന്നു നിന്റെ മാധ്യസ്ഥ യാചിക്കുന്ന ഭാവികളായി ഞങ്ങളെ തൃക്കൻ പാർക്കണമേ പൈശാചിക തന്ത്രങ്ങളെയും ലൗകിക വ്യാമുഖങ്ങളെയും ജയിച്ച് ദൈവസ്നേഹത്തിൽ നിലകൊള്ളുവാനും യുദ്ധക്ഷാമം പകർച്ചവ്യാധി മുതലായ ശാരീരികവും ആത്മീകവുമായ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുവാനുമുള്ള അനുഗ്രഹം നിന്റെ പ്രാർത്ഥനകളും യോഗ്യതകളും വഴിയായി ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ പ്രത്യേകമായി സത്യവിശ്വാസം രക്ഷണാർത്ഥം എന്തും ചെയ്യുവാനും സഹിക്കുവാനുമുള്ള ശക്തി ഞങ്ങൾക്ക് ധരിപ്പിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അമ്മേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവിങ്ങളുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ ഞങ്ങളുടെ ജനമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങളോട് തിരിച്ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കണ്ണാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ ശ്രീലങ്ക അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പ്രത്യേക അനുഗ്രഹങ്ങളും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും ജോലി ജീവിത വ്യാപാരങ്ങളോടും കൂടെ നമ്മുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ജനത്തിൻ സാക്ഷിയുമായി
Hey!
Thank you.
No, no, no.
Thank you.